Peace be upon you. You are watching video from Yakin Institute for Youth Conversation. For more, please stay tuned. A'udhu billahi minash shaitani rajeem. Bismillahir rahmanir rahim. Alhamdulillah. Alhamdulillah alladhi anzala ala 'abdihi al-kitab wa lam yaj'al lahu 'ibada. A'udhu billahi minash shaitani rajeem. Bismillahir rahmanir rahim. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശങ്ങളുമായി പ്രവാചകർ എത്തുമ്പോഴും കരാറുകൾ രൂപപ്പെടുമ്പോഴുമൊക്കെ ബനു ഇസ്രായേലിലെ വലിയൊരു വിഭാഗം എന്നുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, വ്യക്തമായ തെളിവുകളില്ല എന്നൊക്കെ ആയിരുന്നല്ലോ. മാത്രമല്ല, തങ്ങളുടെ വേദങ്ങളിലാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത്, അതിനപ്പുറത്ത് മറ്റൊന്നിൻ്റെയും ആവശ്യം ഞങ്ങൾക്കില്ല എന്നും അവർ വാദിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ദിവ്യസന്ദേശങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പകരം അവർ അവരുടെ വേദങ്ങളെ തന്നെയാണോ പുലുകിയത് എന്നതിനൊക്കെയുള്ള മറുപടിയാണ് ഈ വരുന്ന ആയത്തുകളിൽ അള്ളാഹു മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരൊറ്റ ആയത്തിൽ ഒരുപാടേറെ ഭാഗങ്ങൾ വിവരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരൊറ്റ എപ്പിസോഡിൽ അവ അത്രയും ചർച്ചയ്ക്കെടുക്കുക എന്നത് ആയാസകരമായതിനാൽ ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളാക്കി നമുക്ക് ഈ ആയത്ത് പഠിക്കാനെടുക്കാം. എവിടുന്ന് തുടങ്ങിയാലും ആയത്തിലെ അതിപ്രധാന പ്രതിപാദ്യ വിഷയവും വിവിധങ്ങളായ അഭിപ്രായങ്ങൾക്ക് സാധ്യതയുള്ളതുമായ സിഹ്റിൽ തന്നെ അത് ചെന്നെത്തും. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ഇസ്ലാം അതീവ ഗുരുതരമായി എണ്ണിയ 7 വൻ പാപങ്ങളിൽ സബൂൽ മോബിക്കാറ്റ്, അതിൽ മുൻനിരയിലുള്ള കുറ്റകൃത്യമാണ് സിഹ്. കേവല ഭാഷാർത്ഥത്തിൽ കുല്ലു അമ്രിൻ അവ അമലിൻ യസ്അമു അൻഹു ഖാരിഖുൻ ലിൽ ആദതി വത്തബിഅ വലാ യുഅറഫു സബബുഹു, അഥവാ കാരണമെന്തെന്ന് വ്യക്തതയില്ലാത്തതിനാൽ സൂപ്പർ നാച്ചുറൽ ആണെന്ന് കരുതപ്പെടുന്ന ഏതൊരു കാര്യവും സിഹ്ർ ആണെന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുല്ലുൻ മത്മൂഹുൻ ലാ ഹഖീഖത്തു ലഹു വലാ സിഹ, യാതൊരു യാഥാർത്ഥ്യമോ വസ്തുതയോ ഇല്ലാത്ത പൊടിപ്പും തൊങ്ങലും വെച്ചലങ്കരിക്കപ്പെടുന്ന സർവകാര്യങ്ങളും ഭാഷയിൽ സിഹ്ർ എന്നറിയപ്പെടും. വിശ്രുതമായ അറബിക് ഡിക്ഷണറി ലിസാനുൽ അറബിൽ പറയുന്നത് ഇപ്രകാരമാണ്: അസ്സിഹ്റു അമലുൻ തക്രുബു ഫീഹി ഇല ശൈത്വാനി വബി മഅൂനതിൻ മിൻ, പൈശാചിക സഹായവും സാമീപ്യവും കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന സകല പ്രക്രിയകളുമാണ് സിഹ്ർ. അബൂബക്കർ റാസിയുടെ ഡെഫിനിഷൻ ഇപ്രകാരമാണ്: കുല്ലു അംരിൻ ഖഫിയുൻ സബബുഹു വതുഖീലു അലാ ഗൈറ ഹഖീഖതിഹി വയജ്രി മജ്റ തംബിയ വൽഖുദ, ഗോപ്യമായ കാരണങ്ങളുള്ളതും അയഥാർത്ഥമായി ഗണിക്കപ്പെടുന്നതും അവ്യക്തവും വഞ്ചനാത്മകവുമായ സകല കാര്യങ്ങൾക്കുമാണ് സിഹ്ർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സിഹ്റിന്റെ ബാഹ്യാർത്ഥങ്ങൾ. സവിശേഷാർത്ഥമായി പൈശാചിക പ്രീതിയിലൂടെ കാര്യസാധനം നടത്താനായി എടുക്കുന്ന പരിശ്രമം എന്നും നമുക്ക് പറയാം. ഖുർആൻ ഉൾപ്പെടെയുള്ള മൗലിക പ്രമാണങ്ങൾ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് അതുകൊണ്ട് തന്നെ വിശദമായി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആദിമകാലം മുതൽക്കേ മനുഷ്യനിൽ പിശാചി എന്ന സങ്കല്പം രൂഢമൂലമായി തന്നെ കൂടെയുണ്ട്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ആ സങ്കല്പങ്ങളിൽ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. പല മിത്തോളജികളിലും പിശാജ് ദൈവത്തോളം തന്നെ കരുത്തനായ ശക്തിയാണ്, ദൈവപ്രതിനിധാനത്തിന്റെ പ്രതിരൂപം എന്ന് പറയാം. അഥവാ ദൈവം സ്നേഹത്തിന്റെയും രക്ഷയുടെയും നിർമ്മാണാത്മകതയുടെയും തുടങ്ങി സകല നന്മകളുടെയും ആകത്തുകയായ ശക്തിയാണെങ്കിൽ ഈ എല്ലാ ഗുണങ്ങളുടെയും മറുവശമാണ് പിശാജ്, അഥവാ തീർത്തും വ്യത്യസ്തവും വിരുദ്ധവുമായ രണ്ട് തുല്യ പ്രതിനിധാനങ്ങളാണ് ദൈവവും പിശാജും. ഈ സങ്കല്പം റോമൻ ഗ്രീക്ക് മിത്തോളജികളിലെല്ലാം കാര്യമായി കാണാൻ കഴിയും. ദൈവാനുരാഗം തപസ്യയാക്കിയാൽ ദൈവം പ്രസാദിച്ച നന്മകൾ വർഷിക്കുമെന്നും അല്ല എങ്കിൽ പിശാജിന്റെ ക്രൂരവിനോദങ്ങൾക്ക് ഇരയാക്കപ്പെടുമെന്നും
വിശ്വസിച്ച മനുഷ്യൻ പിശാചിൽ നിന്ന് കഴിവതും അകന്ന് ജീവിക്കാൻ ശ്രമിച്ചു. കാലക്രമേണ പിശാചിനോടുള്ള ഈ വർദ്ധിച്ച അസ്പൃശ്യത അവനോടുള്ള വീരാരാധനയായി മാറുകയും ദൈവത്തിന് പകരം പിശാചിനെ പ്രീതിപ്പെടുത്തുന്നതാണ് കൂടുതൽ കാര്യലബ്ധി ഉണ്ടാക്കുന്നതെന്ന് ചിലർക്കെങ്കിലും തോന്നുകയും ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് സ്വർഗലോകത്തിൻ്റെ അധിപനായ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഏതോ സാങ്കല്പിക ലോകത്തെ സ്വർഗത്തിനായി കാത്തിരിക്കുന്നതിന് പകരം ആഗതമായ ഭൂജീവിതം കളറാക്കാൻ വേണ്ടി തുല്യശക്തിയായ പിശാചിനെ ആരാധിച്ചും പ്രീണിപ്പിച്ചും നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് അവരിൽ ചിലർ ചിന്തിച്ചു തുടങ്ങിയത്. നേരിട്ട് പിശാചിന് ആരാധനകൾ അർപ്പിക്കുന്നവരും പ്രതീകാത്മകമായി അവനെ സന്തോഷിപ്പിക്കുന്നവരുമൊക്കെ അക്കൂട്ടത്തിലുണ്ട്. പിശാചിനെ പ്രീതിപ്പിക്കാനായി ഏറ്റവും നെറികെട്ടതും വൃത്തിഹീനവുമായ ആഭാസങ്ങളും ക്രൂരതയുമൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സാധാരണഗതിയിൽ സാമാന്യ ബുദ്ധിക്കോ ബോധത്തിനോ ഉൾക്കൊള്ളാനാവാത്തവയായിരിക്കും പ്രസ്തുത അനുഷ്ഠാന രീതികൾ. മനുഷ്യബലി, മൃഗഭോഗം, സമൂഹരതി, ആർത്തവരക്തം ഉൾപ്പെടെ പാനം ചെയ്യുക തുടങ്ങിയവയെല്ലാം അക്കൂട്ടത്തിൽ കാണും. മറ്റെന്തൊക്കെ തിന്മകളാണ് ചെയ്യേണ്ടതെന്ന് അത് ചെയ്യുന്നവർക്ക് തന്നെയാണ് കൃത്യമായി അറിയുന്നത്. അവയെന്തായാലും സുതാര്യമോ നന്മയുള്ളതോ ആയിരിക്കില്ല എന്ന് തീർച്ച. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇവ്വിധം പ്രീതിപ്പെടുത്തപ്പെടുന്ന സങ്കല്പങ്ങൾക്ക് പല പല പേരുകളും വിശദാംശങ്ങളും കാണും. മുസ്ലിങ്ങൾക്കിടയിൽ ഈ ധാരണകളും വിശ്വാസങ്ങളും ജിന്ന് എന്ന പരികൽപ്പനയുമായി ബന്ധപ്പെടുത്തിയാണ് വികസിച്ചു വന്നിരിക്കുന്നത്. ഷെയ്ത്വാൻ അഥവാ പിശാജ് എന്നത് ഇബിലീസിന്റെ പര്യായ നാമമായി കരുതുന്നതുകൊണ്ടും ഇബിലീസ് ജിന്നായിരുന്നതുകൊണ്ടുമാകണം അവയെല്ലാം ജിന്നു എന്നതുമായി ബന്ധപ്പെടുത്തി കിടക്കുന്നത്. ആയതിനാൽ തന്നെയും ജിന്ന്, ഷെയ്ത്വാൻ, സിഹർ എന്നീ പദാവലികൾ ഖുർആൻ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുക നമ്മുടെ പ്രഥമഗണനീയമായ ഉത്തരവാദിത്തമാണ്. പടച്ചവനെ ഇബാദത്ത് ചെയ്യാനായി തീജ്വാലയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പോലെ തന്നെ വിവേചനാധികാരവും വിവേകവുമുള്ള ജീവിവർഗമാണ് ജിന്ന്. സ്വർഗനരകങ്ങളും വിചാരണയുമെല്ലാം അവർക്കും ബാധകം തന്നെയാണ്. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിലും തിരഞ്ഞെടുപ്പിലും പരിണിതിയിലുമാണ് മനുഷ്യനും ജിന്നുകളും തമ്മിൽ സാമ്യതയും സാമീപ്യവും ഉള്ളത്. മറ്റെല്ലാ കാര്യങ്ങളും തീർത്തും വിഭിന്നവുമാണ്. ഷെയ്ത്വാൻ എന്ന പദമാകട്ടെ സകല തിന്മകളുടെയും മൂർത്തീഭാവമായ സ്വഭാവ സവിശേഷതയ്ക്കാണ് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും ഷെയ്ത്വാനിയത്ത് അഥവാ പൈശാചിക ഭാവം സമ്പൂർണമായി സമ്മേളിക്കപ്പെട്ടിരിക്കുന്ന ആദ്യ വ്യക്തിയാണ് ഇബിലീസ്. അവനാകട്ടെ ജിന്നാണ് താനും. എന്നാൽ ഇബിലീസ് മാത്രമാണോ ഷെയ്ത്താൻ, അല്ലെങ്കിൽ ജിന്നുകളിൽ മാത്രമാണോ ഷെയ്ത്താൻ ഉള്ളത്? അല്ല. വ്യക്തതയോടെ തന്നെ ഖുർആൻ പറയുന്നു, ജിന്നുകളിലും മനുഷ്യരിലും ഒരുപോലെ ഷെയ്ത്താൻമാരുണ്ടാകും, അഥവാ ഷെയ്ത്വാനിയത്ത് എന്ന ഭാവവും സവിശേഷതയും ഉള്ളവരുണ്ടാകും. കദാലിക ജാലനാലി കുല്ലി നബിയിൻ അദുവൻ ഷയാത്തുനൽ ഇൻസി വൽ ജിന്ന് യൂഹി ബഅദുഹും ഇലാ ബഅദ്. സൂറത്തുൽ അൻആം അല്ലാഹു പറയുകയാണ്, എല്ലാ നബിമാർക്കും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചികളെ നാം ശത്രുക്കളായി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. നമുക്കേറെ പരിചിതമായ സൂറത്തുൻ നാസിൽ പറയുന്നു, മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷ തേടണം എന്ന്. ഇതേ സൂറത്തിൽ നേരത്തെ നമ്മൾ പഠിച്ച ഭാഗമാണ്, വൈദാ ഹലോ ഇലാ ഷയാത്തീനിഹിം കാലു ഇന്നാമാക്കും ഇന്നമാനഹനു മുസ്തഹസിഊൻ. അവർ തങ്ങളുടെ ഷെയ്ത്താൻമാരുടെ അഥവാ നേതാക്കന്മാരുടെ അടുക്കൽ ചെന്നാൽ ഞങ്ങൾ മുസ്ലിങ്ങളെ പരിഹസിക്കുകയായിരുന്നു, പറ്റിക്കുകയായിരുന്നു എന്ന് ശബ്ദം ചെയ്യും എന്ന് കാണാം. ഇനി നമുക്ക് സിഹറിലേക്ക് വരാം. അനുഭവഭേദ്യമോ പ്രത്യക്ഷത്തിൽ പ്രകടമോ ആയ കാരണങ്ങളില്ലാത്ത വസ്തുതകളെയൊക്കെ അറബിയിൽ സിഹർ എന്ന് പറയാറുണ്ട്. അർലുൻ മസ്ഹൂറത്തുൻ ലാ തുംബിത്, അഥവാ ബാഹ്യമായ കാരണങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും തരിശായി കിടക്കുന്ന ഭൂമിയെ അവർ അർലുൻ മസ്ഹൂറത്തുൻ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ പൊള്ളയായ അയഥാർത്ഥമായ കാര്യങ്ങൾക്ക് അഥവാ ബാത്തുലായവയ്ക്കും സിഹർ എന്നുപയോഗിക്കാറുണ്ട്, അഥവാ ഫലശൂന്യമായത് എന്നർത്ഥത്തിൽ. അനിതര സാധാരണമായ കഴിവുകളും ശേഷികളും പ്രകടിപ്പിക്കുമ്പോഴും ഇതേ പദാവലികൾ ഉപയോഗിക്കപ്പെടാറുണ്ടായിരുന്നു. ഇന്ന മിനൽ ബയാനില സിഹറുൻ, അനിർവചനീയമായ അനുഭൂതി പകരുന്ന ഭാഷണങ്ങൾ സിഹറാണെന്ന് അവർ പറയും. വല്ലാതെ വശീകരിക്കുന്ന ചില സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു തരം സിഹറാണെന്ന്. ഖുർആനിലേക്ക് നോക്കിയാൽ അടിസ്ഥാനമില്ലാത്തതും അയഥാർത്ഥവുമായ ബാത്തുൽ എന്നർത്ഥത്തിലും വഞ്ചനാത്മകമായത് കൺകെട്ട്, മാജിക്, മെസ്മറിസം തുടങ്ങിയ അർത്ഥങ്ങളിലുമെല്ലാമാണ് പ്രധാനമായും ഈ പദം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഈ മരിച്ച ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും കേട്ടോ എന്നവരോട് പറഞ്ഞാൽ കാഫിറുകൾ പ്രതികരിക്കുന്നത്, ഹേയ്, ഇത് വെറും തികഞ്ഞ സിഹർ മാത്രമാണ് എന്ന്. അഥവാ
മരണവും മരണാനന്തര ജീവിതവും ഉയർത്തെഴുന്നേൽപ്പും നരകസ്വർഗവും ഒക്കെ കേവലം അയഥാർത്ഥമായ സങ്കല്പങ്ങൾ മാത്രമാണ്, യാതൊരു ഫലവുമില്ലാത്ത യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദഗതികളാണെന്നാണ് കാഫിറുകൾ പറഞ്ഞിരുന്നത്. വലൗ നസ്സല്ല അലൈക കിതാബൻ ഫീ ഖിർത്വാസിൻ ഫലമസൂഹ് ബിഐദീഹിം ലഖാല അല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ സിഹ്റു മുബീൻ. ഖുർആനെ അവഗണിക്കുന്ന നിഷേധിക്കുന്ന കാഫിറുകൾക്ക് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അവർക്ക് ഇറക്കി കൊടുക്കുകയും അതവർ സ്വന്തം കൈകൊണ്ട് തൊട്ടു നോക്കുക പോലും ചെയ്താൽ പോലും അവർ പറയും ഇത് സിഹ്റ് തന്നെയാണ് എന്ന്. അഥവാ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, യാഥാർത്ഥ്യമാണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്ന് അവർ പറയും. ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്തി ഖാലു ഹാദാ സിഹ്റു മുബീൻ. ഈസാ നബി അലൈഹിസ്സലാം ബയ്യിനാത്തുമായിട്ട് അവർക്ക് ആവശ്യമുള്ള അത്രയും തെളിവുകളുമായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവർ പറഞ്ഞു ഇതൊക്കെ സിഹറാണ് എന്ന്. അഥവാ അംഗീകരിക്കാൻ പറ്റാത്ത, ഇതിലൊന്നും വസ്തുതകളില്ലാത്ത, ഹക്കില്ലാത്ത കാര്യങ്ങളാണെന്ന്. മറ്റൊരിക്കൽ മൂസ അലൈഹിസ്സലാമിനോട് ഫിറഔൻ ചോദിക്കുന്നുണ്ട്, കാല അജഅൽതന ലിതുഖ്രിജന മിൻ അർളിന ബിസിഹ്രിക യാ മൂസ. മൂസ, നിന്റെ ഈ സിഹർ കൊണ്ട് ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാമെന്നാണോ കരുതുന്നത്? അടിമച്ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ ചക്രവർത്തിക്കെതിരെ പോലും അദ്ദേഹം നടത്തി വന്ന വിപ്ലവ നീക്കങ്ങളും അതിന് ലഭിച്ച ജനപിന്തുണയുമൊക്കെയാണ് ഇവിടെ ഫിർഔൻ സിഹർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ നിരവധി ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫലം ചെയ്യാത്ത, യാതൊരു റിസൾട്ടുമില്ലാത്ത, ബാത്തുലായ കാര്യങ്ങൾ എന്നത് ദ്യോതിപ്പിക്കാനാണ് സിഹർ എന്ന പദത്തെ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രമാദമായ സംഭവം മൂസ അലൈഹിസ്സലാമിൻ്റെതാണ് നമുക്കറിയാലോ. ഫിറൌന്റെ ദർബാറിൽ സാഹിരിയങ്ങൾ നടത്തിയ അഭ്യാസ പ്രകടനങ്ങളാണ് ആ സംഭവം. അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നു, കാലബൽ അൽകു ഫൈദാ ഹിബാലുഹും വഅസിയുഹും യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്അ. ആ മത്സരത്തിൽ മൂസ അലൈഹിസ്സലാം അവരോടാണ് ആദ്യം വടിയിടാൻ പറയുന്നത്. അവർ വടിയും കയറുകളും ഒക്കെ നിലത്തിട്ടപ്പോൾ ഒരു വേള മൂസ അലൈഹിസ്സലാമിനെ പോലും ഭ്രമിപ്പിക്കുമാറ് അവരിട്ട വടികളും കയറുകഷ്ണങ്ങളുമെല്ലാം ചലിക്കുന്നുണ്ടെന്ന പ്രതീതി ഉളവാക്കി. എന്നാലോ അവ തീർത്തും നിരർത്ഥകമായ കൺകെട്ട് കാഴ്ചകൾ മാത്രമായിരുന്നു എന്നതാണ് സത്യം. മടിച്ച് ബേജാറായി നിന്ന മൂസയോട് അള്ളാഹു പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ പറയുന്ന രൂപത്തിൽ തന്റെ കയ്യിലുള്ള വടി കൂടി നിലത്തിടൂ എന്ന്. അങ്ങനെ മൂസ അലൈഹിസ്സലാം വടിയിട്ടപ്പോ പ്രസ്തുത വടി വീണതോടെ യാഥാർത്ഥ്യം സംജാതമായി, സാഹിരിയങ്ങളുടെ സകല പ്രക്രിയകളും ബാത്തുലാണെന്ന് വെളിപ്പെടുകയും ചെയ്തു. മൂസയുടേത് ഹക്കായ മുഅ്ജിസത്തും മന്ത്രവാദികളുടേത് ബാത്തുലായ സിഹ്റുമായിരുന്നു. യാതൊരു ഫലവും ചെയ്യാത്തവയായിരുന്നു. കണ്ണുകളുടെ പുറംപാളിയെ നൈമിഷികമായി മാത്രം സ്വാധീനിക്കാൻ കഴിയുന്ന കേവല മായാജാലം മാത്രമായിരുന്നു അവകൾ. ചുരുക്കത്തിൽ ഒരു തരത്തിലുള്ള ഫലപ്രാപ്തിയോ ഇമ്പാക്റ്റോ ഇല്ലാത്ത കേവല നിരർത്ഥകമായ വഞ്ചന മാത്രമാണ് സിഹ്ർ എന്നത്. പിശാചുക്കളെയോ ജിന്നുകളെയോ നിയന്ത്രണത്തിലാക്കി ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന സകല സാഹിര്യങ്ങളും അൽ കദ്ദാബൂൻ അൽ മുബ്തിലൂൻ തീർച്ചയായും അങ്ങേയറ്റം വഞ്ചനാത്മകമായ നുണ പറയുന്നവരാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ഇസ്മിന്റെ പണിയെന്നൊക്കെ ഓമന പേരൊക്കെ ഇട്ട് ഇതൊരു തൊഴിലാക്കി മാറ്റിയവരുണ്ട്. വേറൊരു വിഭാഗം ജിന്ന് ബാധയും പിശാചിന്റെ ദേഹോപദ്രവങ്ങളും ഒക്കെ മാറ്റാനുള്ള ചികിത്സകർ എന്ന പേരിൽ വിഹരിക്കുന്നുമുണ്ട്. ഇവരൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും സിഹർ ബാധിച്ചിരുന്നതായി പോലും വാദിച്ചേക്കും എന്നതാണ് ഏറെ സങ്കടകരമായ വസ്തുത. സിഹർ ചെയ്യാൻ ശ്രമിക്കുന്നതും അതിന് ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതുമെല്ലാം കടുത്ത പാപമാണെന്ന് തിരിച്ചറിയാൻ ഉതകും വിധം നമുക്ക് ഈ 102-ാമത്തെ ആയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടരാം. അസ്സലാമു അലൈക്കും.